നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അനാവശ്യമായി ലോക രാജ്യങ്ങളെ മുഴുവൻ പുറകെ നടന്നു ചൊറിയുകയാണ് തുർക്കി. ഇടയ്ക്ക് അവർ ഇസ്രയേലിന്റെ പുറകെ പാലസ്തീൻ വിഷയമായിട്ടായിരിക്കും, ചിലപ്പോൾ ഇന്ത്യയുടെ പുറകെ കാശ്മീരുമായിട്ട്. അതിനിടെ ഗ്രീസിന്റെ അതിർത്തിയിൽ പ്രശ്നമുണ്ടാക്കാൻ പോയി ഏതാണ്ട് യുദ്ധം വരെ എത്തി നിൽക്കുന്ന അവസ്ഥയുമാണ്. അതിനിടയിൽ ഫ്രാൻസ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. തങ്ങളുടെ സ്വന്തം സാമ്പത്തിക സൈനിക നിലനിൽപ്പ് അവതാളത്തിലാക്കിക്കൊണ്ടാണ് തുർക്കി ഇത്തരം കാര്യങ്ങളിലെല്ലാം നടപ്പിൽ വരുത്തുന്നത്. നാല് ഭാഗത്തു നിന്നും തിരിച്ചടികളാണ് തുർക്കിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യ വ്യാപാര രംഗത്തു നിന്നും പരിപൂർണമായ ഒരു ഒറ്റപ്പെടലിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെയുള്ള ഒരു നയതന്ത്ര ബന്ധമെന്ന് പറയുന്നത് പാകിസ്ഥാനും ഖത്തറുമായിട്ടാണ്. ഇതിൽ ഖത്തർ തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്ന രാജ്യമാണെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ കളിത്തൊട്ടിലാണ്. എന്നാൽ ഇങ്ങനെ എല്ലാ മേഖലയിലും തുർക്കി കയറി ഇടപെടുന്നത് ഒറ്റ ലക്ഷ്യം വെച്ചാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സൗദി അറേബ്യയിൽ നിന്നും മുസ്ലിം ലോകത്തിന്റെ അപ്രമാദിത്യം തട്ടിയെടുക്കണം. അതിനാൽ തന്നെ ഇപ്പോൾ തുർക്കിക്ക് കൊടുക്കുന്ന പണികൾ ശക്തിപ്പെടുത്താൻ സൗദി തന്നെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ ആഴ്ച മുതൽ തുർക്കി ഉൽപ്പന്നങ്ങൾ ഔദ്യോഗികമായി നിരോധിക്കാൻ റിയാദ് തീരുമാനിച്ചതായി അഹ്വാൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. അനൌദ്യോഗിക നിരോധനത്തിന് ശേഷമാണ് ഈ ഒരു ഔദ്യോഗിക വിലക്ക് പ്രാബല്യത്തിൽ വരുന്നത്. സൗദി അധികൃതർ തുർക്കിയുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവെക്കാൻ പ്രാദേശിക ബിസിനസ്സുകളിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ചില സമയങ്ങളിൽ അങ്കാറയുമായി വ്യാപാരം നടത്തരുതെന്ന് പ്രത്യേകമായി ഉത്തരവിടുകയും ചെയ്യുന്നുണ്ട്. സൗദി പൗരന്മാർക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ സൗദി അറേബ്യ തുർക്കിയെ ഈ അടുത്താണ് സുരക്ഷിതമല്ലാത്ത സ്ഥലമായി പ്രഖ്യാപിച്ചത്. അതിനാൽ തുർക്കിയെ ഒരു യാത്രാ കേന്ദ്രമായി തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് ജനങ്ങളെ സൗദി അറേബ്യ നിരുത്സാഹപ്പെടുത്തുന്നത് തുടരുകയാണ്. ഇതിനെ തുടർന്ന് തുർക്കിയിലെത്തുന്ന സൗദി വിനോദസഞ്ചാരികൾ കഴിഞ്ഞ വർഷം 17% കുറഞ്ഞിരുന്നു. തുർക്കിയിലും ടൂറിസം മേഖലയ്ക്ക് ഇത് വലിയ അടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. സൗദി അറേബ്യയ്ക്ക് തുർക്കി എങ്ങനെയാണോ ഒരു ഭീഷണിയായിരിക്കുന്നത്, അതിനേക്കാൾ വലിയ ഭീഷണിയാണ് ഇന്ത്യക്ക് തുർക്കി. നമ്മൾക്ക് അവരുമായി ഒരു ബന്ധവുമില്ല, എങ്കിലും നമ്മുടെ ആഭ്യന്തര വിഷയമായി കാശ്മീരിൽ കയറി അവർ അനാവശ്യമായി തലയിടുകയാണ് എന്ന് മാത്രമല്ല, കാശ്മീർ അതിർത്തിയിലും ഇന്ത്യയുടെ മറ്റു മേഖലകളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ട് മേഖലയെ അരക്ഷിതാവസ്ഥയിലേക്കും അശാന്തിയിലേക്കും തള്ളിവിടാനുള്ള ഊർജിത പ്രവർത്തനങ്ങളാണ് തുർക്കി മുഴുകിയിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ കാശ്മീരിലാണ് തുർക്കി ഇടപെടുന്നതെങ്കിലും ഫലത്തിൽ സൗദി അറേബ്യയ്ക്ക് എതിരെയാണ് അവരുടെ യുദ്ധം. അതുകൊണ്ട് തന്നെയാണ് തുർക്കിക്കെതിരെ ഒരുമിച്ച് പോരാടുവാൻ ഇന്ത്യയും സൗദി അറേബ്യയും പരസ്പര സഹകരണം ശക്തമാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സൗദി അറേബ്യയുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഉയർന്ന നയതന്ത്ര പ്രതിനിധിമാരായ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ന്യൂനപക്ഷകാര്യമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി എന്നിവരുടെ സമീപകാലത്തെ സന്ദർശനം പ്രസക്തമാകുന്നത്. ഈ സ്വീകരണത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൗദി പ്രതിനിധി സൗദ് അൽ സദി ഇങ്ങനെ പറഞ്ഞു, ഇന്ത്യ സൗദി അറേബ്യയുടെ ഉറ്റ സുഹൃത്തും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന പങ്കാളിയുമാണ്. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിൽ എന്ന സംവിധാനത്തിലൂടെ നമ്മുടെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുന്നതിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഞങ്ങളുടെ സൗഹൃദം കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. 2020 തുടക്കത്തിൽ സൗദി അറേബ്യ 41 പുതിയ വിദേശ നിക്ഷേപ പദ്ധതികളാണ് ഇന്ത്യൻ നിക്ഷേപകർക്ക് നൽകിയത്. അദ്ദേഹം കൂട്ടിച്ചേർത്തു, തുർക്കിയെ ദുർബലപ്പെടുത്തുക എന്നത് വ്യത്യസ്ത ലക്ഷ്യങ്ങളാൽ രണ്ട് രാജ്യങ്ങൾക്കും അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്നതാണ്. എന്നാൽ ഒരു സൈനിക നടപടിയേക്കാൾ അധികം സാമ്പത്തികമായിട്ടാണ് തുർക്കിയെ തകർക്കാൻ സൗദിയും ഇന്ത്യയും തീരുമാനമെടുത്തിരിക്കുന്നത്. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ നിലപാട് വന്ന ഉടനെ തന്നെ 15,000 കോടി രൂപ വരുന്ന ഒരു പ്രതിരോധ കരാറിൽ നിന്നും ഇന്ത്യ തുർക്കിയെ നീക്കം ചെയ്തിരുന്നു. ലിബിയ, സിറിയ, അർമേനിയ, ഗ്രീസ്, ഇന്ത്യയിലെ കാശ്മീർ തുടങ്ങിയ എണ്ണമെടുത്താൽ അമേരിക്കയേക്കാൾ കൂടുതൽ സംഘർഷങ്ങളിലാണ് തുർക്കി ലോകവ്യാപകമായി ഏർപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത്രയും രാജ്യങ്ങളിൽ പോർമുഖം തുറക്കാൻ പര്യാപ്തമായ ഒരു സമ്പദ് വ്യവസ്ഥ അല്ല തുർക്കിക്കുള്ളത്. എവിടെയാണോ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അവിടെ അടിക്കുക എന്നുള്ളതാണ് ഏറ്റവും രാഷ്ട്രീയ പ്രതിസന്ധിയുള്ള യഥാർത്ഥ ഉത്തരം. അവരുടെ രാഷ്ട്രീയ തലവൻ എർദോഗാൻ മതേതര ജനാധിപത്യ തുർക്കിയെ എങ്ങനെയാണോ ഒരു മതാധിഷ്ഠിതമായ യുദ്ധതൽപരമായ ആഭ്യന്തര വിപണിയെയും സമ്പദ് വ്യവസ്ഥയെയും പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു രാജ്യമായി മാറ്റിയെടുക്കുന്നത്, ആ സാഹചര്യത്തിൽ തുർക്കിയെ അടിക്കാനുള്ള ഏറ്റവും വലിയ വടി അവരുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പ്രഹരമേൽപ്പിക്കുന്നത് തന്നെയാണ്. നിലവിൽ തുർക്കി ലോക രാജ്യങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ സൗദി അറേബ്യയുമായി ചേർന്ന് തുർക്കിയെ കൂടുതൽ ആക്രമാസക്തമായി ആക്രമിക്കുക തന്നെ ചെയ്യണം.
തുർക്കിയുമായുള്ള ഏത് തരത്തിലുള്ള വാണിജ്യ ബന്ധവും പരിപൂർണമായി ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ ഒരു സാഹചര്യത്തിൽ ദയ വിചാരിക്കുന്നത് കൂടുതൽ അസന്തുലിതവും അസ്ഥിരവുമായ മതേശയും കൂടുതൽ തീവ്രവാദ മൗലികവാദ പത്കരിച്ച് ഒരു ദക്ഷിണേന്ത്യയും നിർമ്മിക്കുവാൻ മാത്രമേ ഉതകുകയുള്ളൂ. അത് ചരിത്രപരമായ ഒരു മണ്ടത്തരം എന്ന് മാത്രമല്ല അക്ഷന്തവ്യമായ ഒരു തെറ്റുമായിരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.